പ്രകടന പത്രികയിലും മറ്റും രാഷ്ട്രീയക്കാരുടെ ആസ്തി കണക്കുകൾ കാണാറുണ്ട്. പക്ഷേ മണിപ്പൂരിൽ നടന്നത് വ്യത്യസ്തമായ ആസ്തി വിവര കണക്കുകളാണ്. മുഖ്യമന്ത്രിയും BJP നേതാവുമായ എൻ ബീരൻ സിംഗിന്റെ ആസ്തി കഴിഞ്ഞ 5 വർഷം മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞു. 4 ലക്ഷം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രി ഉമ്മൻ ജോയ്കുമാർ സിംഗിന്റെ ആസ്തി ഇരട്ടിയായി. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട്. 2017 കണക്കുകൾ പ്രകാരം 1.52 കോടിയായിരുന്നു ബീരൻ സിംഗിന്റെ ആസ്തി. ഇത്തവണ സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് 1.48 കോടിയാണ്. 4 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രി ജോയ്കുമാർ സിംഗിന്റെ ആസ്തി 2017 2.29 കോടി രൂപയായിരുന്നു. ഇത് 5.05 കോടി രൂപയായി വർദ്ധിച്ചു. മണിപ്പൂർ നിയമസഭയിൽ 60 സീറ്റുകളാണുള്ളത്. 60 MLA മാരുടെയും ആസ്തിയിലുണ്ടായ മാറ്റം ADR പരിശോധിച്ചു. 53 MLA മാരുടെ ആസ്തിയിൽ 1% മുതൽ 168% വരെ വർധനമുണ്ടായി. 7 MLA മാരുടേത് കുറയുകയാണ് ചെയ്തത്. 3% മുതൽ 34% വരെ കുറവ് ഈ 7 പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 30 BJP MLA മാരുടെ ആസ്തി ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. 13 കോൺഗ്രസ് MLA മാരുടേത് 70% വർദ്ധിച്ചു. 5 JDU MLA മാരുടേത് വരുമാനം ഇരട്ടിയായി എന്നും രേഖകളിൽ പറയുന്നു. പ്രാദേശിക പാർട്ടിയായ NPFന്റെ 5 MLA മാരുടെ ആസ്തി 100% കൂടുതലാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം മണിപ്പൂരിൽ തിങ്കളാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. March 5 അടുത്ത ഘട്ടം. 40 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്നാണ് BJPയുടെ അവകാശവാദം. എന്നാൽ ഭരണം പിടിക്കുമെന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രധാന ചർച്ചാ വിഷയമാണ് സൈനികർക്ക് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ നിയമം. എല്ലാ പാർട്ടികളും അഫ്സ പിൻവലിക്കണമെന്ന നിലപാടുകാരാണ്. ഭരണകക്ഷിയായ BJP ഇതുവരെ നിലപാട് എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചു. BJPയുടെ മികച്ച ഭരണമാണ് അഫ്സ്പ പിൻവലിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിമത സംഘങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടുകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായ മണിപ്പൂരിൽ സായുധ സംഘങ്ങളെ നേരിടാനെന്ന പേരിലാണ് അഫ്സ്പ നടപ്പാക്കിയത്. പിന്നീട് ഘട്ടങ്ങളായി കേന്ദ്ര സർക്കാർ നീട്ടുകയായിരുന്നു.